الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنهم رنيا ستي بشواسي غلي بشواسني غلي خبنج فرشتاهم പരമ കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തുസൂക്ഷിക്കണം എന്നും റഹ്മത്തുൽ ആലമീനായി നിയോഗിതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയകളെ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണം എന്നും സ്വന്തം നഫ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ള ബുദ്ധിജീവികളിൽപ്പെട്ട രണ്ടു വിഭാഗമാണ് മനുഷ്യവർഗവും ജിന്നവർഗവും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഹുവല്ലദി അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുംസ് സംഅ വല ബസാറ വല അഫ്ഇദ ഖലീലമ്മാ തശ്കുറൂൻ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ്. എന്നാൽ പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ചിന്തിക്കുവാനുള്ള ബുദ്ധിയും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നു. പക്ഷെ നിങ്ങളിൽ വളരെ കുറച്ചുപേർ മാത്രമേ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കാണുവാനും കേൾക്കുവാനും കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ ബുദ്ധിപരമായി അപഗ്രഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനുമുള്ള കഴിവ് നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യന്റെ ആ ബുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ മറ്റൊരു മാർഗത്തിലൂടെ മാനവ സമൂഹത്തിന് നൽകുന്ന വഹീനെ പിൻപറ്റുമ്പോഴാണ്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒരു മനുഷ്യന്റെ ബുദ്ധി പൂർണ്ണമാവുകയില്ല അവൻ ഖുർആനും സുന്നത്തും പിൻപറ്റാത്ത കാലത്തോളം. അപ്പോൾ ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തിയെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് പ്രമാണങ്ങളെ അവൻ പിൻപറ്റുമ്പോഴാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥങ്ങളിലൂടെ സുന്നത്തുകളിലൂടെ നമുക്ക് മഹത്തായ വിജ്ഞാനങ്ങളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅല്ലമക അൽകിതാബ വൽഹിക്മ. അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് വേദഗ്രന്ഥവും സുന്നത്തും പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വഅൻസലല്ലാഹു അലൈക അൽകിതാബ വൽഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം. നബിയെ, താങ്കൾക്കറിയാതിരുന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ, ഒരുപാട് അറിയിപ്പുകൾ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും താങ്കളെ നാം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ വിജ്ഞാനം പൂർണ്ണമായിത്തീരുന്നത്, ഒരു മനുഷ്യന്റെ ബുദ്ധി ശക്തി അത് പൂർണ്ണമായിത്തീരുന്നത് വഹീനെ പിൻപറ്റുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ
അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് പറയുന്നു, ഞാൻ നിനക്ക് കേൾവ് ശക്തി നൽകിയിട്ടുണ്ട്, ഞാൻ നിനക്ക് കാഴ്ചശക്തി നൽകിയിട്ടുണ്ട്, ഞാൻ നിനക്ക് ബുദ്ധിപരമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നീ പ്രമാണങ്ങൾ എന്താണ് എന്ന് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മാനവ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നത് ഉലൈക ഹും ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകളാണവർ. കാരണം അവർ പ്രമാണത്തെയാണ് പിൻപറ്റുന്നത്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനത്തെ സന്ദേശങ്ങളെയാണ് അവർ പിൻപറ്റുന്നത്. എന്നാൽ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തെ പിൻപറ്റാത്ത, പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റാത്ത ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലാകിന്ന അക്സറന്നാസ് ലാ യഅഖിലൂൻ, മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ചിന്തിക്കാത്ത ആളുകളാണ്, ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളാണ്. അവർ ബുദ്ധിയുള്ള ആളുകളായിരുന്നെങ്കിൽ അവർ വേദങ്ങളെ പിൻപറ്റുമായിരുന്നു, അവർ ബുദ്ധിയുള്ള ആളുകളായിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ സുന്നത്തുകളെ അവർ പിൻപറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ അടയാളം പ്രമാണങ്ങളെ പിൻപറ്റലും ബുദ്ധിയില്ലായ്മയുടെ അടയാളം വേദഗ്രന്ഥങ്ങളെ തിരസ്കരിക്കലുമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബുദ്ധിപരമായി ഈ ഭൂമിയിൽ ജീവിക്കുകയും പാരത്രിക ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാരാണോ അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഖിയസ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, മുഅ്മിനുകളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തെ എപ്പോഴും ഓർക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ തയ്യാറാക്കുന്നവനുമാണ് ബുദ്ധിയുള്ള സത്യവിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ റമളാൻ മാസത്തിലാണല്ലോ നമ്മൾ ഉള്ളത്. പരിശുദ്ധമായ നോമ്പെന്ന ഇബാദത്ത്, ആ ഇബാദത്ത് നിർവഹിച്ചുകൊണ്ടാണല്ലോ ഇതിന്റെ പകലുകളിൽ നമ്മൾ കഴിച്ചുകൂട്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിന്റെ അതിമഹത്തായ ലക്ഷ്യങ്ങളിലൊന്ന് മനുഷ്യനെ ബുദ്ധിയുള്ളവനാക്കുക എന്നതാണ്, വിഡ്ഢിത്തങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക എന്നതാണ്. എന്നിട്ട് ബുദ്ധിപരമായ സമീപനം സ്വീകരിക്കുന്ന, ബുദ്ധിപരമായി സംസാരിക്കുന്ന, ബുദ്ധിപരമായി കേൾക്കുന്ന, ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല വ്യക്തിയാക്കി തീർക്കുക എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദാ ഖൗല സൂരി വൽ അമില ബിഹി വൽ ജഹിൽ ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദാ ത്വആമഹു വശറാബ. മോശമായ വാക്കുകളും മോശമായ പ്രവർത്തനങ്ങളും വിവരമില്ലാത്ത പ്രവർത്തനങ്ങളും ആരാണ് ഒഴിവാക്കാത്തത്? അവരുടെ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, സൗമു കൊണ്ട് സിയാമു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ആളുകളാവുക, വിഡ്ഢിത്തങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒട്ടുനിൽക്കുക, ഏതൊരു കാര്യം പറയുമ്പോഴും ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി പറയുന്ന ആളുകളായി തീരുക. എന്നാൽ അറിയുക, ലോകത്ത് എന്തെല്ലാം ഫസാദുകൾ ഉണ്ടായി തീർന്നിട്ടുണ്ടോ ആ ഫസാദുകളുടെ എല്ലാം മൂലകാരണം അറിവില്ലായ്മയും വിഡ്ഢിത്തവുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ അഹ്സാബിലെ അവസാനത്തെ രണ്ടായത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹ വഅശ്ഫഖ്ന മിൻഹ വഹമലഹ ലിൻസാൻ ഇന്നഹു കാന വലൂമൻ ജഹൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം എന്ന മഹത്തായ അമാനത്ത് ആകാശ ലോകത്തെ കാണിച്ചു. ആകാശങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല. ഭൂമിയെ കാണിച്ചു, ഭൂമി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല. പർവ്വതങ്ങളെ കാണിച്ചു, പർവ്വതങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ ഞാനത് ഏറ്റെടുത്തു കൊള്ളാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു,
റബ്ബെ ഞാനത് ഏറ്റെടുത്തുകൊള്ളാം, എന്റെ സന്താനങ്ങൾ അത് ഏറ്റെടുത്തുകൊള്ളാം. പക്ഷേ ഇന്നഹു കാന വലൂമൻ ജഹൂല, പക്ഷേ മനുഷ്യൻ ജാഹിലായതിന്റെ പേരിൽ അവൻ വാലിമായി തീർന്നിരിക്കുന്നു, അക്രമിയായി തീർന്നിരിക്കുന്നു, ഫസാദിന്റെ ആളുകളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ, ജഹാലത്ത്, വിഡ്ഢിത്തം, ആ വിഡ്ഢിത്തം കാരണത്താൽ മനുഷ്യന് ഇരുലോകവും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഡ്ഢിത്തത്തിൽ നിന്നും ജഹാലത്തുകളിൽ നിന്നും മാനവ സമൂഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ വേദഗ്രന്ഥത്തെ നമ്മളിലേക്ക് അയച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും താഖിലൂൻ. അറബി ഭാഷയിലുള്ള ഈ മഹത്തായ ഗ്രന്ഥത്തെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് നിങ്ങൾ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള അക്കലുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്. ലഅല്ലകും തഅഖിലൂൻ വതിൽക അംസാലു നദ്രിബുഹാ ലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥത്തിലൂടെ സത്യത്തിന്റെ വഴി കാണിച്ചു തരുന്നു. എന്നാൽ അറിവുള്ള, വിജ്ഞാനമുള്ള, ബോധമുള്ള ആളുകളെ ബുദ്ധി ഉപയോഗിക്കുന്നുള്ളൂ. വമായാഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ഇൽമുള്ള ആളുകൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അഫലാ യതദബ്ബറൂന ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അം ആലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല നിങ്ങളുടെ ഹൃദയങ്ങൾ കൂട്ടുവച്ചിരിക്കുകയാണോ? നിങ്ങൾ ഖുർആൻ പഠിക്കാതെ, ഖുർആൻ പാരായണം ചെയ്യാതെ, ബുദ്ധിപരമായ വഴി സ്വീകരിക്കാതെ വലാലത്തിലും ജഹാലത്തിലും ഫസാദിലും കഴിയുവാനാണോ നിങ്ങളുടെ ആഗ്രഹം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന الصالحات അന്ന ലഹും അജ്റൻ കബീറ. ഈ വേദഗ്രന്ഥം ഏറ്റവും നേരായ, ചൊവ്വായ, ബുദ്ധിപരമായ, തെളിഞ്ഞ ബുദ്ധിയുടെ, വക്രതയില്ലാത്ത മാർഗത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ് നിങ്ങളുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളായി തീരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളായി തീരുക. എങ്കിലേ നിങ്ങൾക്ക് പല ലോകത്ത് സ്വർഗം ലഭിക്കുകയുള്ളൂ. ബുദ്ധിമാന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ അറിവില്ലായ്മ കൊണ്ട് ജനങ്ങൾ എന്തെല്ലാം ഫസാദുകളിലാണ് അകപ്പെട്ടിട്ടുള്ളത്. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. അമ്പിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, കബറുകൾ കെട്ടിപ്പൊന്തിച്ച് മരണപ്പെട്ടുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രാദികളോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അവന്റെ സൃഷ്ടികളെ ആരാധിച്ചുകൊണ്ട് ജീവിതം പാഴാക്കിയ, ജീവിതം നഷ്ടത്തിലാക്കിയ എമ്പാടും ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റേണ്ടതിന് പകരം ബിദഅത്തുകളെ പിൻപറ്റുകയും ഖുറാഫാത്തുകളെ പിൻപറ്റുകയും കണ്ടതും കേട്ടതുമൊക്കെ വിശ്വസിച്ച് പ്രാവർത്തികമാക്കി ഒന്നിന്റെയും സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കാതെ, ആരെന്തു പറഞ്ഞാലും അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അതെല്ലാം പിൻപറ്റിക്കൊണ്ട് വിഡ്ഢിത്തം നിറഞ്ഞ ജീവിതം നയിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നിങ്ങളുടെ ഹൃദയത്തെ സംബന്ധിച്ചും ബുദ്ധിശക്തിയെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് ചോദിക്കും. ഓരോരുത്തർക്കും കാണാൻ കണ്ണ് തന്നിട്ടില്ലേ? എല്ലാവർക്കും കേൾക്കാൻ കാതുകൾ തന്നിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ ഹൃദയം തന്നിട്ടില്ലേ? എന്നിട്ടും എന്ത് കേട്ടാലും അതപ്പടി വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാതെ ഖുർആൻ എന്താണ് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാതെ കണ്ടതും കേട്ടതുമൊക്കെ വിശ്വസിച്ച് ജീവിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്തിനാളിൽ നമ്മളോട് ചോദിക്കും. പലപ്പോഴും ആളുകൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. നമുക്കറിയാം, വാട്സപ്പിന്റെ ലോകം,
ഫേസ്ബുക്കിന്റെ ലോകം, യൂട്യൂബുകളുടെ ലോകം, ഓരോ പ്രത്യേകമായ ഒക്കേഷനുകളിലും അവർ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റജബ് മാസം വന്നാൽ, ഷാബാൻ മാസം വന്നാൽ, റമദാൻ മാസം വന്നാൽ, റബീഉൽ അവ്വൽ വന്നാൽ, അതുപോലെയുള്ള ഒക്കേഷനുകളിലൊക്കെ വാട്സപ്പിലൂടെ ഇസ്ലാമിലില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത പല നിലക്കുമുള്ള പോരിശകൾ അവർ അത് ഫോർവേഡ് ചെയ്യുകയായി. അത് വായിക്കുന്ന, അത് കേൾക്കുന്ന ആളുകൾ ഇത് ദീനിലുള്ളതാണോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ, ഖുർആനിലുള്ളതാണോ, സുന്നത്തിലുള്ളതാണോ എന്നന്വേഷിക്കാതെ അവരത് അത് പ്രചരിപ്പിക്കുന്നു. പ്രത്യേകം അവർ പറയുകയും ചെയ്യാറുണ്ട്, ഇത് ഫോർവേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന ഇന്ന പ്രതിഫലമുണ്ട്, ഇന്ന ഇന്ന കൂലികളുണ്ട് എന്ന്. കേട്ടവാദി കേൾക്കാത്തവാദി, അത്തരത്തിലുള്ള ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, ശിർക്ക് എന്നാചാരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കുക തന്നെ ചെയ്യും, നമ്മളുടെ കാതുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ ഖിയാമത്ത് നാളിൽ സാക്ഷി പറയുമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലുകൾ ഒരുപക്ഷെ നമുക്കെതിരെ സാക്ഷ്യം പറയും, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കുകൾ ഒരുപക്ഷെ നമുക്കെതിരെ സാക്ഷ്യം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ളവരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളുടെ ബുദ്ധിയുടെ പൂർണ്ണതക്കാവശ്യമായി വേദഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നു. അതിലുന്നതമായ പരിശുദ്ധ ഖുർആൻ, അത് ലഭിച്ച മഹത്തായ ഭാഗ്യം ലഭിച്ച ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി ലഭിച്ച ഈ ലോകത്തിൽ അവസാനം വന്നവരാണെങ്കിൽ ഖിയാമത്ത് നാളിൽ ആദ്യം ഈ ഉമ്മത്തായിരിക്കുമെന്നും ഒന്നാമത് സ്വർഗത്തിൽ പോകുന്ന ഉമ്മത്ത് ഈ ഉമ്മത്തായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അത്രയും ശ്രേഷ്ഠത നൽകപ്പെട്ട ഈ ഒരു ഉമ്മത്ത് ബുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പാടില്ല, വിവരമില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പാടില്ല. നിങ്ങളെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും യഥാർത്ഥ സഹാബത്തിന്റെ മനഹജിലേക്കും ക്ഷണിക്കുന്ന ആളുകളെ നിങ്ങൾ പിൻപറ്റാവൂ. അല്ലാത്ത ആളുകൾക്ക്, പരലോകത്ത് ഭയപ്പെടാത്ത ആളുകൾക്ക് ഖുർആനും സുന്നത്തും പിൻപറ്റണം എന്ന് യാതൊരു ആഗ്രഹമില്ലാത്ത ആളുകൾ അവർ വായിൽ തോന്നിയതൊക്കെ നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും, അവർ എന്തും നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതൊക്കെ പിൻപറ്റിയാൽ ശരിയായ മാർഗത്തിൽ നിന്ന് നമ്മൾ വഴിതെറ്റി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൗമിലൂടെ നമ്മളെ ബുദ്ധിയുള്ളവരാക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസവുമാണ് റമദാൻ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ച് ബുദ്ധിപരമായ സമീപനം സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. ايها الاخوان والاخوات اوصيكم واياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഇഖ്തിദാലാണ്, അഥവാ ഏതൊരു വിഷയത്തിലുമുള്ള മധ്യമമായ നിലപാടാണ്, നീതിപൂർവമുള്ള നിലപാട്. അദ്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീതി എന്നാണ് അർത്ഥം. എന്താ നീതിയുടെ പൊരുൾ? കൂടുകയുമില്ല കുറയുകയുമില്ല. എന്താണോ ഹക്കായിട്ടുള്ളത് അവിടെ നിൽക്കും, അതിനപ്പുറത്തേക്ക് പോവുകയില്ല. ഇതാണ് നീതിയുടെ മാർഗം. ഈ ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, ഈ ഉമ്മത്തിനെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. പ്രമാണങ്ങളിൽ ഉള്ളതവർ ഒഴിവാക്കുകയുമില്ല, പ്രമാണങ്ങളിൽ ഇല്ലാത്തതവർ കൂട്ടിച്ചേർക്കുകയുമില്ല. വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരീഅത്തിൽ ഏറ്റവും നല്ല ശരീഅത്ത് പ്രവാചകന്റെ ശരീഅത്ത്, അപ്പോൾ നാം അതിനെ പിൻപറ്റുന്നു. എന്നാൽ ശർറൽ ഉമൂരി വഹ്ദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായതോ മനുഷ്യന്മാർക്ക് തോന്നിയതുണ്ടാക്കൽ, ഓരോരുത്തരും നന്മയായി തോന്നുന്നത് ഉണ്ടാക്കൽ, അതാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശമായത്. അതിന്റെ സ്ഥാനമാകട്ടെ നരകവും. അപ്പോൾ ഇസ്ലാം വസത്തിന്റെ മതമാണ്, മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം. അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സമീപനങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചതുപോലെയായിരിക്കണം. ഓരോ ആളുകളും അവരവരുടെ ഹവക്കത്ത് പ്രവർത്തിച്ചാൽ രാജ്യത്ത് ഫസാദുണ്ടാകും, ശിർക്കുകളുണ്ടാകും, വിദേശകളുണ്ടാകും, ഖുറാഫാത്തുകളുണ്ടാകും, വിപ്ലവങ്ങളുണ്ടാകും. ഓരോ രാജ്യങ്ങളിലും വിപ്ലവങ്ങൾ, പതിനായിരക്കണക്കിന് മുസ്ലിമീങ്ങൾ കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുസ്ലിമീങ്ങളുടെ കൈകളാൽ. ധാരാളം രാജ്യങ്ങളിൽ
അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഓതുന്നത് ഖുർആനിലെ ആയത്തുകളാണ്. അത്തരം വിപ്ലവത്തിനും രക്തം ചിന്തുന്നതിനും നേതൃത്വം നൽകുന്ന ആളുകൾ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും അസ്ഥാനത്ത് ഉപയോഗിക്കുകയും തെറ്റായ രൂപത്തിൽ അവർ ഇസ്തിബ്ലാൽ നടത്തുകയും തെളിവ് പിടിക്കുകയും അങ്ങനെ ഭരണാധികാരികൾ മോശമാണ് എന്ന പേര് പറഞ്ഞ് ആയുധമെടുത്ത് വിപ്ലവത്തിനിറങ്ങി ആ ഭരണാധികാരികൾ കൊണ്ട് എന്തൊരു ദോഷമാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ പതിന്മടങ്ങ് നാശം വിതച്ചുകൊണ്ട് പതിനായിരങ്ങളെ കൊന്നൊതുക്കിയിട്ടേ അതടങ്ങിയിട്ടുള്ളൂ. എന്താ കാരണം? ഓരോരുത്തരും അവനവന്റെ ഹവയനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രാജ്യത്ത് ഫസാദ് ഉണ്ടാകും, ഫിത്നകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വ അദ്ല, നിന്റെ നാഥന്റെ കലിമാത്തുകൾ ഖുർആനിലെ വചനങ്ങൾ പ്രവാചകന്റെ സുന്നത്തുകൾ സത്യസന്ധതയിലും നീതിയിലും നിറഞ്ഞതാണ്. അതുകൊണ്ട് നീതിമാനാവാൻ ആഗ്രഹിക്കുന്നുവോ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ മതി. നീതിമാനാവാൻ ആഗ്രഹിക്കുന്നുവോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്താണോ ഉള്ളത് അങ്ങനെ തന്നെ അതിനെ പ്രാവർത്തികമാക്കുക, നമ്മുടെ വക കൂട്ടാതിരിക്കുക, നമ്മുടെ വക കുറയ്ക്കാതിരിക്കുക, അതാണ് ബുദ്ധിപരമായ സമീപനം. പ്രവാചകരെ, നാം എന്താണോ താങ്കൾക്ക് വഹിയായി നൽകിയത് ആ വഹീനെ മുറുകെ പിടിച്ച് നേരെ ചൊവ്വ നിൽക്കുക. താങ്കൾ മാത്രമല്ല, വമൻ താബ മഅക, താങ്കളുടെ കൂടെ തൗബ ചെയ്ത വിശ്വാസികളായ സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തും സ്വീകരിക്കേണ്ട നിലപാട് അതാണ്. വഹീനെ മുറുകെ പിടിക്കുക, അതാണ് അദിലിന്റെ വഴി, നീതിയുടെ വഴി. ആ അദിലിനെ പിൻപറ്റുന്നവർ ശിർക്കിലേക്ക് പോവുകയില്ല, ഖുറാഫാത്തിലേക്ക് പോവുകയില്ല, അനാവശ്യ വിപ്ലവങ്ങളിലേക്ക് പോവുകയില്ല. കണ്ടതും കേട്ടതുമൊക്കെ പ്രചരിപ്പിക്കുന്നവരായി അവർ മാറുകയില്ല, ഉള്ളതിനെ നിഷേധിക്കുന്നവരുമായി അവർ മാറുകയുമില്ല. അങ്ങനെ മധ്യമമായ നീതിയുടെ നന്മയുടെ മാർഗത്തിലായിരിക്കും അവർ ഉണ്ടാവുക. പ്രവാചകരെ, താങ്കൾക്ക് എന്താണോ വഹിയായി ലഭിച്ചിട്ടുള്ളത് അത് മുറുകെ പിടിക്കുക, എങ്കിൽ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലായിരിക്കും. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ റബ്ബിനോട്, റഹ്മാനായ റബ്ബിനോട് എല്ലാ ദിവസവും അഞ്ചു നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 17 തവണ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹികളുടെ മാർഗം, അതാണ് വസത്തിന്റെ, നീതിയുടെ, നന്മയുടെ, പുണ്യത്തിന്റെ മാർഗം. വൈരിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല റബ്ബേ. അല്ലാഹുവിന്റെ പ്രമാണങ്ങളിൽ വീഴ്ച വരുത്തിയവരും മറച്ചുവെച്ചവരും അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് പ്രമാണങ്ങളെ തള്ളിയ യഹൂദന്റെ മാർഗത്തിലല്ല, വഴിവിട്ടവരുടെ മാർഗത്തിലുമല്ല. പ്രമാണങ്ങളിലില്ലാത്തത് കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞും വിശ്വസിച്ചും പ്രചരിപ്പിച്ചും അടിസ്ഥാനമില്ലാത്ത വിശ്വാസവും ആചാരവുമായി നടക്കുന്ന ക്രൈസ്തവരുടെ മാർഗത്തിലുമല്ല റബ്ബേ. മറിച്ച് പ്രമാണത്തിൽ എന്താണോ ഉള്ളത് അതിൽ കൂട്ടാതെ കുറയ്ക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹുകളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണ് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന. ആ പ്രാർത്ഥന സാർത്ഥകമാകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളാവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പഠിതാക്കളാവുക. അങ്ങനെ വിജ്ഞാനത്തിലൂടെ, അറിവിലൂടെ ബുദ്ധിപരമായി ജീവിക്കുക. ജഹാലത്തിലൂടെ ബുദ്ധിത്വം നിറഞ്ഞ ജീവിതമല്ല നമുക്ക് വേണ്ടത്, വിജ്ഞാനത്തിലൂടെ നീതി നിറഞ്ഞ, നന്മ നിറഞ്ഞ ജീവിതം. അതിന് ഈ റമളാനും ഈ നോമ്പും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ الزايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين